ഇന്ന് റിയൽ ടോക്സിൽ എൻ്റെ കൂടെയുള്ള ഒരു സംഗീത പ്രതിഭയാണ്. ഞാനിപ്പോൾ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, അദ്ദേഹം പാടിയൊരു പാട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നാളെ മനസ്സിലാവും. അപ്പോൾ സ്വാഗതം ചെയ്യുകയാണ്. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി, ഇരുൾ ജീവനെ പൊതിഞ്ഞു, ചിതൽ പ്രാണനിൽ മേഞ്ഞു, കിതയ്ക്കുന്നു നീ ശ്വാസമേ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. സ്വാഗതം നിഖിൽ മാത്യു. സൂപ്പർ സിംഗറിൽ വിജയിയായിരുന്നു ഫസ്റ്റ്. 18 വർഷങ്ങൾക്ക് ഏകദേശം ചെന്നൈ. ഇപ്പൊ സൂപ്പർ സിംഗറിന്റെ ജഡ്ജാണ്. എന്താണ് എന്റെ മാറ്റം? മാറ്റം എന്നല്ല, ഐ മീൻ ഞാൻ എന്താ പറയാ, ചെറുപ്പം തൊട്ടേ ഐ മീൻ ഒരു പ്ലേ ബാക്ക് സിംഗർ ആവണമെന്നുള്ള ഒരു ഡ്രീം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആക്ച്വലി എന്റെ യു ജി പഠിത്തം കഴിഞ്ഞ് ഞാൻ ചെന്നൈക്ക് വണ്ടി കയറിയത്. ബൈ ഗോഡ്സ് ഗ്രേസ് അവിടെ ഒരു ആൾ, കാരണം ഞാൻ അന്ന് പോകുന്ന സമയത്ത് എനിക്ക് തമിഴ് ഭാഷ അറിയാമല്ല, തമിഴ് പാട്ട് മാത്രം ഞാൻ ചെറുപ്പം തൊട്ട് കേൾക്കുമായിരുന്നു. ഭയങ്കര ഒരു ലവ് ആയിരുന്നു തമിഴ് സോങ്സിനോട്. അപ്പം അങ്ങനെ ആ ഒരു പാഷനുണ്ട്, ഒരു പാഷൻ വെച്ചാണ് ഞാൻ ആക്ച്വലി റിയാലിറ്റി ഷോയിൽ പോകുന്നത്. എങ്ങനെ അതിൽ ജയിച്ചു, അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ബ്രേക്ക് കിട്ടുന്നത് ഹാരിസ് ജയരാജ് സാറിൻ്റെ കൂടെ ഭീമ എന്ന് പറഞ്ഞ മൂവിയിലാണ്. അതെ, അത് കഴിഞ്ഞ് ഒരു ഐ മീൻ ആഫ്റ്റർ 18 years അതേ റിയാലിറ്റി ഷോയുടെ ഒരു ജഡ്ജായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു, ഒരിക്കലും ഞാൻ ലൈഫിൽ ഓർക്കാത്തൊരു ഭാഗ്യമാണ്. ഇപ്പൊ തമിഴ്നാട്ടിൽ പോയിട്ട് ഒരു മലയാളി, അത് അത്ര തമിഴ് പരിചയമില്ലാത്ത ഒരാൾ അവിടുത്തെ റിയാലിറ്റി ഷോ വിജയമാകുന്നു, അതെങ്ങനെ സാധിച്ചു? അത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഉത്തരം എനിക്കിപ്പോഴും അറിയാമല്ലോ. കാരണം ഞാൻ ആ 2006 ഞാനവിടെ, ഞാൻ 2005 പഠിക്കാൻ പോകുന്ന അവിടെ MBA പഠിക്കാൻ വേണ്ടി പോയതാണ്. അപ്പം എനിക്ക് ഒട്ടും തമിഴ് അറിയാമല്ല, ഇംഗ്ലീഷും മലയാളമൊക്കെ വെച്ച് അറിയാവുന്ന തമിഴ് വെച്ച് മാനേജ് ചെയ്യും. പക്ഷേ എനിക്കവിടെ എൻ്റെ കുറേ നല്ല ഫ്രണ്ട്സ് തമിഴ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവരൊത്തിരി ഹെൽപ്പ് ചെയ്തു ഈ പാട്ട് എടുക്കാനും അല്ലെങ്കിൽ ഭാഷയെക്കുറിച്ച് പഠിക്കാനൊക്കെ, അവരെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു എനിക്ക്. ഒന്നാ അതുകൊണ്ടൊക്കെ ആയിരിക്കും തോന്നുന്നത്. നാട്ടിൽ പാട്ട് പഠിച്ചിട്ടാണ് അങ്ങോട്ട്? അതെ അതെ, ഞാൻ ആക്ച്വലി ഒരു 10-15 ഞാൻ കർണാട്ടിക് മ്യൂസിക് പഠിച്ചാണ് ഞാൻ. പിന്നെ അവിടെ പോയിട്ട് പഠിക്കാൻ പറ്റിയില്ല. പാട്ടിനെ പറ്റി പറഞ്ഞു, എന്താണ് ലൈഫിൽ അത്ര നല്ല ഹിറ്റ് ആയിരുന്നു, ഇപ്പോഴും മൂളാത്ത ആൾക്കാരുണ്ടാവില്ല, അത് മാറ്റം എന്താണ് സംഭവിച്ചു? ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ ഹാരിസ് ജയരാജ് സാറിൻ്റെ വലിയൊരു ഫാനായിരുന്നു. കാരണം അദ്ദേഹം എന്താ പറയുക, എന്ത് ചെയ്താലും ഹിറ്റ്, അങ്ങനത്തെ ഒരു സമയം 2006 എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പീക്ക് ടൈം. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഫസ്റ്റ് പാട്ട് പാടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ വലിയൊരു മൂവി, ഭീമ വിക്രം അഭിനയിച്ചിരിക്കുന്നു, ലിംഗുസ്വാമിയുടെ ഡയറക്ഷൻ, പിന്നെ തൃഷ നായിക, പിന്നെ എൻ്റെ കൂടെ പാടിയേക്കുന്നത് സാധന സർഗം മാഡമാണ്, പിന്നെ ചിന്മയെ പാടി സൗമ്യ റാവു. അപ്പം ഇങ്ങനെ വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂ ഉള്ള ഒരു മൂവിയായിരുന്നു. അപ്പോൾ അതിൽ ചെറിയൊരു പാർട്ടാകാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യം, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. രണ്ട് ലൈൻ തീർച്ചയായിട്ടും. എനതുറവേ കടവുളൈ പോൽ നീ മുളൈത്തായ്, നെടും ചാലയിൽ പടും പാദം പോൽ സേർഗിരേൻ വാഴും കാലമേ, വരും നാട്കളെ തരും പൂക്കളെ നീളുമേ കാതൽ കാതൽ വാസമേ. തമിഴിൽ കഴിഞ്ഞപ്പോൾ മലയാളത്തിലേക്ക് വരാം. മലയാളത്തിൽ ആദ്യത്തെ മൂവി ഏതായിരുന്നു? എന്നെ സത്യം പറഞ്ഞാൽ ആക്ച്വലി പ്ലേ ബാക്ക് എന്നെ ആദ്യം ലൈഫിൽ പാടിക്കുന്ന അവസർ ബച്ചൻ സാറാണ്. 2006 വി കെ പ്രകാശ് സാറിൻ്റെ മൂവി മൂന്നാമതൊരാളെന്ന് പറഞ്ഞു, അതിൽ നിലാവിൻ്റെ തൂവൽ തൊടുന്നു പാട്ട്, അതെൻ്റെ ആക്ച്വലി ഫസ്റ്റ് പാട്ട്. പക്ഷേ എൻ്റെ വേർഷൻ അന്ന് ആക്ച്വലി സീഡിൽ മാത്രമേ വന്നുള്ളൂ. മൂവിയിൽ നമ്മുടെ വേണുചേട്ടനെ പാടിയത്, വേണുഗോപാൽ സാറെ പാടിയത്. പക്ഷേ ഔസഫ് ബച്ചൻ സാറ് അന്ന് ഈ വാസം ചെന്നൈ. അപ്പം ഞാൻ ചുമ്മാ എന്നെ ട്രാക്ക് പാടാൻ വേണ്ടി ഞാൻ സാറിൻ്റെ അടുത്ത് പോയതാണ്. അപ്പോൾ സാറിൻ്റെ വോയിസ് ഇഷ്ടപ്പെട്ട് അങ്ങനെയുണ്ട് ആ പാട്ട് എന്നെ പാടിച്ചു. അപ്പം ഞാൻ പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഒത്തിരി പാട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇഷ്ടപ്പെട്ടത് കൊണ്ട് പറഞ്ഞു, ഓക്കെ മൂവിയിൽ നിൻ്റെ വേർഷൻ കാണുമല്ല, ബട്ട് വേണുചേട്ടൻ്റെ വേർഷൻ ആയിരിക്കും, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ ആ ഒരു വേർഷൻ സീഡിയിൽ വെച്ചു. അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ ഒരു പ്ലേ ബാക്ക് എക്സ്പീരിയൻസ്. നെക്സ്റ്റ് മലയാളം പടം വരുന്നത്? അത് കഴിഞ്ഞ് ഞാൻ പാടുന്ന ബാച്ചിലേഴ്സ് പാർട്ടി എന്ന് പറഞ്ഞ മൂവിയിൽ രാഹുൽ രാജ്. ഇപ്പോൾ രാഹുൽ ഏട്ടനാണ് അത് കഴിഞ്ഞ് എനിക്ക് വലിയൊരു ബ്രേക്ക് വന്നത്. ഞാനും ശ്രേയാ ഘോഷലും കൂടെ പാടുന്ന പാട്ട് കാർ മുകളിൽ എന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് ഒരു സ്വപ്നമാണ് ശ്രേയാ ഘോഷ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ ആക്ച്വലി അന്ന് ഞാൻ എന്താ പറയുക, ഈ റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയം, അപ്പം രാഹുൽ ഏട്ടൻ ഒരു പുതിയ വോയിസിനെ ഞാൻ നോക്കി നടക്കുമായിരുന്നു. അദ്ദേഹത്തിന് എന്താ പറയുക, അതായത് ഇതുവരെ കേൾക്കാത്തൊരു വോയിസ് എങ്കിൽ ഒരു ഒരു ഫ്രഷ്നെസ് ഒക്കെ ഉള്ളൊരു വോയിസ്. അപ്പം അങ്ങനെ എൻ്റെ ഒരു ഫാമിലി
റിലേറ്റീവാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനൊരു പയ്യനുണ്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ പോയി ട്രൈ ചെയ്തതാണ്. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഹിറ്റ് ആണ് പിക്ചർ. അത് എപ്പം എനിക്കൊന്ന് എഫ് എം ഒക്കെ തന്നാലും ആ പാട്ടായിരുന്നു. അങ്ങനെ ഇപ്പം പാടി നിഖിൽ പാടിയ പാട്ടുകളെല്ലാം ഇപ്പോഴും ഹിറ്റ്സായിട്ടില്ല, അല്ല ആൾക്കാർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ്. നമുക്ക് ആ ബജറ്റ് പാട്ടിലെ പാട്ടൊന്ന് പാടി തീർച്ചയായിട്ടും. ചീരാതിൽ നീ തിളങ്ങുമ്പോൾ ഓരോ സുഹാസവും ഓരോ ദലം നീ പൂവനം കാർമുകിലിൽ പിടഞ്ഞുണരും തുലാമിന്നലായി നീ വാതിലുകൾ തുറന്നടയും നീലാമാളമായി നീ. ഒന്നും പറയാനില്ല. കുറേ പ്രഗത്ഭരായ സംഗീത സംവിധായകരുടെ വർക്ക് ചെയ്യുന്നു. ഇപ്പം വിദ്യാസാഗർ, ഹാരിസ് ജയരാജ്, ജോസഫ് ചന്ദ്ര സാർ എല്ലാവരും ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. അവരുടെ എക്സ്പീരിയൻസ് എന്താണ്? സി എല്ലാവരും ലെജൻഡറി കമ്പോസേഴ്സ് ആണ്. അപ്പം ഓരോ ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ ഓരോ സ്റ്റൈൽ ഓഫ് വർക്കിംഗ് ആണ്. ജോസഫ് ബച്ചൻ സാർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ആക്ച്വലി. അദ്ദേഹത്തിന് അറിയാം ഒരു സിംഗറിൻ്റെ അടുത്ത് എന്താ വേണ്ടെന്നുള്ളത്. അപ്പം അത് കിട്ടുന്നവരെ അദ്ദേഹം പാടിക്കും ആക്ച്വലി. അതുപോലെ തന്നെയാണ് ഹാരിസ് ജയരാജ് സാറും, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കാരണം ആ ഒരു അദ്ദേഹം പാട്ട് കമ്പോസ് ചെയ്ത് വെച്ചേക്കുന്ന രീതി അത് കിട്ടുന്നവരെ പാടിക്കും. വിദ്യാഭ്യാസ നിർമ്മിക്കുന്ന കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ അദ്ദേഹം. നമുക്ക് വേണ്ട ഐ മീൻ അദ്ദേഹം പഞ്ചൊക്കെ ചെയ്യാനും കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ് വിദ്യാഭ്യാസ സാറ്. അപ്പോൾ ഓരോ മൂന്ന് പേരോട് വർക്ക് ചെയ്യുന്നതും ഒരു മൂന്ന് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആണെങ്കിൽ പറയാം. പഠിക്കാൻ പറ്റും. നമ്മുടെ കരിയറിന് ഗുണകരമായിട്ടുണ്ടോ അത്? തീർച്ചയായിട്ടും. എക്സാക്ട്ലി. കാരണം ഇവരൊക്കെ സത്യം നമ്മൾ ചെറുപ്പം തൊട്ട് ഇവരുടെ പാട്ടുകൾ കേട്ട് വളർന്ന ആളുകളാണ്. അപ്പം അവരോട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ ഒത്തിരി ഉപകാരം ചെയ്യുന്നത്. ആദ്യം പാടിയ പാട്ടുകളെല്ലാം ഹിറ്റാണ്. പിന്നീട് ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന പാട്ടിൽ കിട്ടിയിട്ടില്ല എന്നൊരു തോന്നലുണ്ട്. അങ്ങനെ ഒരിക്കലില്ല. കാരണം സി നമ്മൾ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ കോമ്പറ്റീഷൻസ് ഉണ്ട്, ഇഷ്ടംപോലെ നന്നായിട്ട് പാടുന്ന പിള്ളേരുണ്ട്. അപ്പം ഈ ഒരു നമ്മളൊരു എന്താ പറയുക ഒരു സിനാരിയോ നമ്മൾ പിടിച്ചു നിൽക്കുകയാണെന്നു പറഞ്ഞാൽ കുറച്ചും കൂടെ ഡെഡിക്കേഷനും അല്ലെങ്കിൽ കഴിവ് മാത്രമല്ല കഴിവ് ലക്ക് അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം അതുകൊണ്ട് പാട്ട് പണ്ട് കിട്ടി എനിക്കിപ്പോൾ ഇല്ല എന്നുള്ള അങ്ങനത്തെ റെക്കോർഡ്സ് ഒന്നും എനിക്ക്. കാരണം എനിക്ക് ജോസഫ് ബച്ചൻ സാറിനോട് പാടാൻ പറ്റി, ഞാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി പാടി, ഞാൻ ഹാരിസ് സാറിന് വേണ്ടി പാടി. അതിൽ കൂടുതൽ ഭാഗ്യമൊന്നും അതില്ല. നമ്മൾ അവസരം ചോദിച്ചു പോകാത്തതുകൊണ്ടാണ് അതോ ഇപ്പൊ എല്ലാരും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ? ഞാനൊക്കെ വന്ന സമയത്ത് ഒട്ടും ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ ഒരാളെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഞാൻ സാറിന്റെ സ്റ്റുഡിയോയിൽ പോയി സി ഡി കൊടുത്ത് സാർ ഞാനൊരു സിംഗറാണ് ഒന്ന് കേൾക്കുമെന്ന് ചോദിച്ചു നമ്മൾ പറയണം. അപ്പം അദ്ദേഹം കേൾക്കാം കേൾക്കാതെ പോവാം. അപ്പം അങ്ങനത്തെ കുറേ ഡിഫിക്കൽറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയ്ക്ക് വന്നതിന് ശേഷം ഒത്തിരി എന്താ പറയുക കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് ഈസിയാണ്. ഈ ഫിലിം സോങ്സ് ഇപ്പോൾ സ്റ്റേജ് ഷോസ് അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യും? ഞാൻ ആക്ച്വലി കൂടുതലും ഷോസ് ആണ് കൂടുതലും ചെയ്യാറുള്ളത്. എനിക്കൊരു ബാൻഡ് ഉണ്ട് ചെന്നൈയിൽ, ഇപ്പം നിഖിൽ ആൻഡ് ബാൻഡ് എൻ്റെ പേര്. അപ്പം ബാൻഡ് ഷോസ് ഒത്തിരി ചെയ്യാറുണ്ട് ചെന്നൈയിലും ഓവർസീസ് ഒക്കെയാണ്. എല്ലായിടത്തും മെയിൻ സിംഗർ ഞാൻ മാത്രമാണ്. പിന്നെ ഒരു ഒരു ഫൈവ് പീസ് ബാൻഡാണ് എന്റെ ബാൻഡ്, ഒരു ഫൈവ് പീസ് ബാൻഡാണ്. പിന്നെ വേറെ ഗസ്റ്റ് സിംഗേഴ്സ് അങ്ങനെ വന്ന് വന്ന് പോകും അങ്ങനെ. പിന്നെ നിഖിലിന്റെ അധികം പേർക്ക് അറിയത്തില്ലാത്ത കാര്യം വിസിൽ അടിച്ച് പാട്ട് പാടുന്നത് ഇപ്പൊ റിയാലിറ്റി ഷോ വന്നിട്ടുള്ളതാണ്. ഞാൻ ആക്ച്വലി ചെറുപ്പം തൊട്ടേ വിസിലിംഗ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ പണ്ടൊക്കെ വീട്ടിൽ വിസിൽ ചെയ്യുമ്പോഴത്തേക്ക് എന്റെ അച്ഛൻ പറയും നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യൂന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞപ്പോ എന്റെ അച്ഛനാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ആ വിസിലിംഗ് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞ് ചെന്നൈ വന്നതിന് ശേഷം ഞാൻ കുറെ മൂവീസിനൊക്കെ ചെയ്തിട്ടുണ്ട്, ഐ മീൻ ആർ ആർ ബിറ്റൊക്കെ. അപ്പൊ അതിങ്ങനെ ഐ മീൻ പബ്ലിക് ജനറൽ പബ്ലിക് അധികം അറിയാമല്ല. അപ്പൊ ഞാൻ ഈ സൂപ്പർ സിംഗറിൽ റിയാലിറ്റി ഷോയിൽ ഒരു ജസ്റ്റ് ഒരു വിസിലിംഗ് പെറ്റിച്ച് അത് ഭയങ്കര വൈറലായി പോയി. അപ്പൊ അങ്ങനെയാണ് ആൾക്കാർക്ക് അത് കുറച്ചും കൂടെ ഒന്നും അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും. തനിയാകെ പേസിടും സന്തോഷം തന്തായി പെണ്ണേ പെണ്ണേ, അടിയതുപോൽ മഴക്കാലം എൻ വാഴ്വിൽ വരുമാ. മലയാളത്തില് ഇപ്പൊ സിനിമകള് റീസെന്റ് ആയിട്ട് ഇറങ്ങിയ സിനിമകൾ ഏതെങ്കിലും പാടിയിട്ടുള്ളതാ? നമുക്ക് ലാസ്റ്റ് ഐ മീൻ ലേറ്റസ്റ്റ്
പാടി കൊടനാളായിരിക്കുന്നു. ഞാൻ പാടിയത് ആസിഫിലെ ബി ടെക് എന്ന് പറഞ്ഞൊരു മൂവി, അതിൽ ഒരേ നില എന്ന് പറഞ്ഞൊരു പാട്ട്, പിന്നെ തൊട്ടപ്പൻ എന്ന് പറഞ്ഞൊരു മൂവി, അതിൽ മറ്റേ വിനായകൻ ചേട്ടൻ്റെ മൂവി, അതാണ് ലാസ്റ്റ് ഞാൻ മലയാളത്തിൽ പാടിയത്. മഹേഷിന്റെ പ്രതികാരത്തിൽ പാടി, പിന്നെ വിദ്യാസാരസിന് വേണ്ടി നമ്മുടെ പുള്ളിപ്പുലികളും ആട്ടിക്കുട്ടി അതിൽ പാടിയിട്ടുണ്ട്. കവർ സോങ് എന്തെങ്കിലും പാടണം? ഇപ്പൊ എല്ലാവരും കവർ സോങ്ങിലേക്ക് തിരിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ 2009 എന്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത കവർ സോങ്, ഞാൻ ഈ അരളിൻ ആരങ്ങൾ എന്ന് പറഞ്ഞ പാട്ടിന്റെ ഒരു റിപ്രൈസ് വേർഷൻ വെച്ച് ഞാൻ 2009 ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം എന്താ പറയാ, ഓൾമോസ്റ്റ് ഒരു 10-12 വർഷം എന്റെ യൂട്യൂബ് ചാനൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ കുറെ കവേഴ്സ് ഞാൻ പാടാറുണ്ട്. നിഖിൽ ജനിച്ചു വളർന്ന കോട്ടയത്താണ്, കോട്ടയം ചെന്നൈയിലേക്ക് ഒരു പറിച്ചു നടല്ല, അത് സംഗീതമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കരിയർ ഗ്രോത്തിന് വേണ്ടി മാറി. അതിനുവേണ്ടി, കാരണം ഞാൻ എന്റെ UG വരെ പഠിച്ചെല്ലാം കോട്ടയത്താണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു കരിയർ ബ്രേക്കിന് വേണ്ടി നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മ്യൂസിക്കാണ് കുറച്ചും കൂടെ താല്പര്യം. അപ്പോൾ അതിന് കുറച്ചും കൂടെ ആപ്റ്റായ പ്ലേസ് ചെന്നൈ എന്ന് തോന്നിയിട്ടാണ് ഞാൻ ചെന്നൈയിലേക്ക് പോയത്. അപ്പോൾ കൂടെ എൻ്റെ പഠിത്തവും നടക്കും, PG നടക്കും, പ്ലസ് മ്യൂസിക്കും. അപ്പൊ ചെന്നൈയിൽ നിൽക്കുന്നോണ്ടായിരിക്കില്ല മലയാളം പാട്ടിൽ കുറച്ച്, നമ്മൾ കൊച്ചി നിൽക്കുന്ന കുറച്ചും കൂടി ആൾക്കാർ പരിചയപ്പെടാനുള്ള, കാരണം ഞാൻ കൂടുതലും ഷോസ് ചെയ്യുന്നൊക്കെ തമിഴ് ഷോസുകളും കാര്യങ്ങളും, അതുകൊണ്ടാണ് മലയാളത്തിൽ അധികം പാടിയിട്ടില്ലെങ്കിലും പാടിയ പാട്ടൊക്കെ ദൈവസഹിച്ച് നല്ല പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അധികം അങ്ങനെ ഞാൻ പാടിയിട്ടില്ല, കൂടുതലും ആക്റ്റീവായിട്ട് ഞാൻ തമിഴ് തന്നെയാണ് നിൽക്കുന്നത്. തമിഴ് ഷോയിൽ സിംഗർ ആയിട്ട് ആദ്യം വന്നു, ഇപ്പൊ ജഡ്ജാണ്. എങ്ങനെയാണ് ഇപ്പൊ അതിന്റെ മാറ്റം എങ്ങനെയാണ് വെച്ചാല്, അന്നത്തെ കാലത്ത് 18 വർഷം മുന്നത്തേതും ഇപ്പത്തെ റിയാലിറ്റി ഷോ എന്നുള്ള വ്യത്യാസം എന്താണ്? ഒത്തിരി വ്യത്യാസം. കാരണം അന്ന് പറഞ്ഞാല് വെറും പാട്ട് മാത്രമാണ് നമ്മൾ പാടുക, ജഡ്ജസ് തരുന്ന മാർക്ക് കേൾക്കുക, പോവുക. ഇപ്പം ഐ മീൻ ഒരു ഒരു പാക്കേജാണല്ലോ, നമ്മൾ പാട്ട് പാടണം, നമ്മൾ ഡാൻസ് ചെയ്യണം, നമ്മൾ ഹവ് യു പ്രസന്റ് അവർ സെൽഫ്സ്, അങ്ങനത്തെ കുറെ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, നമ്മളൊരു പാക്കേജ് ആയിട്ട് പോകണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ആക്ച്വലി. സാധാരണക്കാർ ഇപ്പൊ ഒരു അധികം സംഗീതം അഭ്യസിക്കുന്ന ഒരാളായിരിക്കാം, പക്ഷെ നമുക്ക് അധികം ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല എങ്കിൽ അവർക്ക് വിജയിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും വിജയം എന്ന് പറയുന്നത് പ്യൂർലി ഒരു ടാലന്റ് ബേസ് ആണ്. കഴിവുണ്ടെങ്കിൽ ആർക്കും എവിടെയും അത് പ്രൂവ് ചെയ്യാം. കാരണം ഞാനൊക്കെ വന്ന സമയത്ത് ഐ മീൻ അവസരങ്ങൾ കുറവായിരുന്നു. ഇപ്പം കഴിവുണ്ടല്ലോ, നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുറന്നിട്ട് ഒരു 30 സെക്കൻഡ് റീൽ ഇട്ടാൽ മതി, ലോകം മൊത്തം കേൾക്കും. അപ്പൊ അതുകൊണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് വേണ്ട, നന്നായിട്ട് കഴിവുണ്ട്, നമുക്ക് ആ ഒരു മ്യൂസിക്കിന് മേൽ 100% പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല ഗ്രോത്ത് കിട്ടും. റിയാലിറ്റി ഷോ എത്ര കരിയറിനെ സാധിച്ചു? പാട്ട് മെച്ചപ്പെടുത്താനായിട്ടുള്ള ഒരു ഗ്രൂമിംഗ് സെക്ഷൻ നടന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാനൊക്കെ വരുമ്പോഴത്തേക്ക് ഐ മീൻ അത്ര ഗ്രൂമിംഗ് കിട്ടിയിട്ടില്ല, പക്ഷെ എങ്കിലും കുറെ ആൾക്കാരെ ഇപ്പൊ ഉണ്ണികൃഷ്ണൻ സാർ ആയിരിക്കട്ടെ, എനിക്ക് പ്രൈസ് തന്ന SPB സാറാണ്, ഇപ്പൊ ചിത്ര ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ കാണാനും പരിചയപ്പെടാനും ഇപ്പൊ കുറെ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ആക്ച്വലി അതൊരു ലൈഫ് ടേണിംഗ് പോയിന്റ് തന്നെ, അതുകൊണ്ടാണ് തമിഴിലേക്ക് ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ട് പാട്ട് കിട്ടിയത്. ഇനി ഡ്രീം പ്രൊജക്ടുകൾ എന്താ, ആരോട് പാടണം? അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട സംഗീത സംവിധാനം ഉണ്ട്, ആരോട് പാടണം എന്നാഗ്രഹം? ഓൾമോസ്റ്റ് ലെജൻഡറി ആൾക്കാരോട് പാടിയിട്ടുണ്ട്. എ റഹ്മാൻ എപ്പോഴും, ഞാൻ റഹ്മാൻ സാറിനോട് പാടിയിട്ടില്ല, അപ്പൊ റഹ്മാൻ സാറിനോട് പാടണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. ആക്ച്വലി അത് നടന്നാൽ നടക്കട്ടെ. പിന്നെ കൂടുതലും ഇൻഡിപെൻഡന്റ് സോങ്സ് ചെയ്യാം, കാരണം ഇപ്പം മൂവിയിൽ നിന്ന് പറയുമ്പോൾ മൂവീസിലെ പാട്ടിന്റെ എണ്ണങ്ങൾ കുറഞ്ഞു വരുന്നുണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് അധികം അവസരങ്ങളും ഇല്ല. അപ്പൊ സ്വന്തമായിട്ട് നമ്മൾ പാട്ട് കമ്പോസ് ചെയ്യുക, എഴുതുക, സ്വന്തമായിട്ട് അഭിനയിക്കുക, അതൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി ഒരു രണ്ട് ഒരു ഇൻഡിപെൻഡന്റ് ട്രാക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാനൊരു 3 വർഷം മുമ്പ് ആക്ച്വലി. അപ്പൊ അത് ആക്ച്വലി മലയാളത്തിലെ ഇഷാൻ ദേവ് എന്ന് പറഞ്ഞൊരു സിംഗർ അറിയാം, അദ്ദേഹമാണ് ആ പാട്ട് കമ്പോസ് ചെയ്ത. ആക്ച്വലി അപ്പൊ ഞാൻ അങ്ങനെ പാടി, ഞങ്ങൾ രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്തൊരു പാട്ടാണ് ആക്ച്വലി. അതിന്റെ പേര് യാദു മൂര എന്നാണ്. അപ്പൊ സംഭവം അതിന്റെ ഒരു കോമഡി എന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് ഒത്തിരി എബ്രോഡ് ഷോസ് ചെയ്യുമായിരുന്നു. അപ്പം ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ കവർ സോങ് ചെയ്യും. അപ്പൊ ഞാൻ അന്ന് പുള്ളി ചെന്നൈയിലായിരുന്നു, ഇഷാൻ ചെന്നൈയിലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്, എന്റെ വലിയൊരു ബ്രദറാണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കാനഡയ്ക്ക് പോകാനിരിക്കുകയാണ് ഒരു ഒരു ഷോയ്ക്ക് വേണ്ടി. അപ്പൊ എന്റെ അടുത്ത് പുള്ളി പറഞ്ഞു, നീ ഏതായാലും കാനഡയ്ക്ക് പോകല്ലേ, നമുക്കൊരു കവർ സോങ് ചെയ്യണ്ടേ ഇപ്രാവശ്യം, ഒരു ഇൻഡിപെൻഡൻസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് പുള്ളി ഒരു ലിറിസിസ്റ്റിനെ വരുത്തി സ്റ്റുഡിയോയിൽ പുള്ളിയുടെ സ്റ്റുഡിയോ വെച്ച് എഴുതി കമ്പോസ് ചെയ്തൊരു പാട്ടാണ് ആക്ച്വലി ഇത്. അപ്പൊ അങ്ങനെ ഞാൻ പാടി അവിടെ പോയി ഷൂട്ട് ചെയ്തു. നിഖിലിന്റെ വോയിസിന് എപ്പോഴും ഒരു ഫ്രഷ്നെസ് ഉണ്ട്. നിഖിൽ എപ്പോഴും എന്റെ ഈ വോയിസ് ഇന്നൊരു ആക്ടറുടെ മാച്ചിങ് ആണ് തോന്നിയിട്ടുണ്ട്, മലയാളത്തിലും തമിഴിലാണെങ്കിലും. ആസിഫ് അലി അത്യാവശ്യം വല്ല കുഴപ്പമില്ലാന്ന് തോന്നി, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ആക്ച്വലി. കാരണം നമ്മള് ഇപ്പം സത്യം പറഞ്ഞാൽ കൂടുതൽ മോണ്ടേജ് ആണ്, അങ്ങനെ ലിപ് സിംഗിങ് വളരെ കുറവാണ്. ഇപ്പൊ നമ്മുടെ മൂവിയിൽ പാട്ട് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ മോണ്ടേജ് ഇതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആർക്കും പാടാം, എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ അമ്മുക്കു വേണമെങ്കിലും പാടാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു കരിയർ 18 വർഷത്തെ കരിയർ ഉണ്ട് പ്ലേ ബാക്ക് സിംഗിൽ. അപ്പൊ എങ്ങനെയുണ്ട് വ്യത്യാസം, അന്ന് പാടിയത് ഇപ്പോഴത്തെ പാടുന്ന വ്യത്യാസം എന്താണ്? എന്റെ മ്യൂസിക് ആയിട്ടും കുറച്ചും കൂടി മ്യൂസിക്കാലിറ്റി കൂടി, പിന്നെ കുറച്ചും കൂടി എനിക്ക് എന്നെ തന്നെ ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റിയത്. കാരണം ഈ ഒരു 18 വർഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരെ പരിചയപ്പെടാൻ പറ്റി, നല്ല ഗായകരെ പരിചയപ്പെടാൻ പറ്റി, കുറെ മ്യൂസിക് പഠിക്കാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് സ്വന്തമായിട്ട് ഒരു ഫൈൻ ട്യൂണിങ് എനിക്ക് ചെയ്യാൻ പറ്റി. അത് പാട്ടിൽ വന്ന മാറ്റം എന്താണ്? നിഖിലിന് മാത്രമല്ല മൊത്തത്തിലുള്ള ഒരു പാട്ടിൽ വന്ന മാറ്റം എന്തൊക്കെയാണ്? പാട്ടിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഐ മീൻ ഇപ്പൊ കുറച്ചും കൂടെ എന്താ പറയാ, പണ്ടൊക്കെ ഒരു മൂവി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഐ മീൻ സോങ്സ് ആയിരിക്കും. ഇപ്പൊ ഒരു ഒരു പടം കാണുമ്പോഴത്തേക്കും ആ പാട്ടിന് സിറ്റുവേഷന് വേണ്ടി ആപ്റ്റ് ആയിട്ടുള്ള സോങ്സ് ആയിരിക്കും അന്ന് വന്നുകൊണ്ടിരുന്നത്. ഇനി ഒന്ന് ഇപ്പൊ അത് അച്ചറ കുറഞ്ഞു, കാരണം നമ്മൾ പാട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി
നമ്മൾ ചെയ്യാറില്ലേ. സോഫ്റ്റ്വെയർസ് വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അതൊക്കെ സാധനം അന്നൊക്കെ ശരിക്കും 18 വർഷം മുന്നേ ഒക്കെ ശരിക്കും നമ്മൾ സോഫ്റ്റ്വെയർ സഹായം ഇല്ലാതായിരിക്കല്ലോ പാടിയിട്ടുണ്ടോ? ഇപ്പം ഞാൻ അന്ന് പാടുമ്പോഴും ഈ പഞ്ചിങ്ങും എല്ലാം ഉണ്ട്, ഓട്ടോട്യൂൺ ഒക്കെ ചെയ്യാറുണ്ട് ആക്ച്വലി. പിന്നെ ഇപ്പൊ അത് ഭയങ്കരമായിട്ട് ഇപ്പൊ ആർക്കും ആണെങ്കിൽ പാടാൻ മതി. ഇപ്പൊ സത്യം പറഞ്ഞാല് എന്താ പറയാ, ഒരു നല്ലൊരു ടോൺ ഉണ്ടെങ്കിൽ ഇപ്പൊ ആർക്കും പാടാം. അങ്ങനെ പാട്ട് പാടാന്ന് അവസ്ഥയിലേക്ക് എത്തി സത്യം പറഞ്ഞാല്. നമ്മളിങ്ങനെ ഐ മീൻ കർണാട്ടിക് പഠിച്ചാൽ അല്ലെങ്കിൽ മ്യൂസിക് പഠിച്ചാൽ മാത്രമേ സിനിമ പാടാൻ പറ്റും, അങ്ങനൊന്നുമില്ല. ഒരു നല്ലൊരു ടോൺ, ഒരു ഫ്രഷ് ടോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ പാടാം, ആർക്കും പാടാം, ആർക്കും പാടാം. കൂടെ ഇപ്പൊ ശ്രേയഘോഷാല് പാടിയിട്ടുണ്ട്, സാധന സ്വർഗം പാടി. അപ്പൊ ഏറ്റവും കംഫർട്ട് ആയിട്ട് ആരോട് പാടാൻ? ഈ രണ്ടുപേരും പാടുമ്പോഴത്തേക്ക് ഞാൻ രണ്ടുപേരും കണ്ടിട്ടില്ല, കാരണം അവർ രണ്ടുപേരും റെക്കോർഡ് ചെയ്ത് ബോംബെയിലാണ്. ഇപ്പൊ നമ്മൾ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചാണോ? ഇപ്പം ഒരുമിച്ചല്ല. ഇപ്പം ശ്രേയഘോഷാല് പാടിക്കാൻ വേണ്ടി അവർ ബോംബെ ഇപ്പൊ റെക്കോർഡ് ചെയ്യും, സാധന സ്വർഗം ബോംബെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പാടിയപ്പം കണ്ടില്ല. ഞാൻ ആക്ച്വലി സാധന മേഡത്തിന് ഈ റിയാലിറ്റി ഷോ പ്രശ്നം കണ്ടില്ല, അപ്പോഴാണ് പുള്ളിക്കാരിക്ക് അറിയാന്ന് മനസ്സിലായത് ഞാനാണ് ആ പാട്ട് പാടിയെന്നുള്ളത്. ടെക്നോളജി ഭയങ്കരമായിട്ട് വളർന്നതുകൊണ്ട് ആരാ സത്യം പറഞ്ഞാൽ പാടുന്നുള്ള അറിയാൻ വളർത്താണ് അവസ്ഥ. ഇപ്പൊ ഏത് മ്യൂസിക് ഡയറക്ടർ കൂടെ പാടാൻ എനിക്ക് കൂടുതൽ കംഫർട്ട് തോന്നിയിട്ടുള്ളത്? അങ്ങനെയല്ല, എല്ലാ കാരണം എല്ലാം പറയാം, എല്ലാ ആൾക്കാർക്കും ഓരോ എന്താ പറയാ ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു ലേണിംഗ് പ്രോസസ്സാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആൾക്കാരോട് പാടാനും കംഫർട്ട് ആക്ച്വലി, കാരണം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതാണ് നിഖിലിന്റെ ഔട്ട്പുട്ട് മൊത്തമായിട്ട് ഇങ്ങനെ ചൂണ്ട് എടുക്കുന്ന അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? വെച്ചാൽ മൊത്തം കുറച്ച് എന്താ പറയുക കൂടെ പാടിപ്പിച്ച് പാടിപ്പിച്ച് അതിന്റെ മാക്സിമം ലെവൽ എത്തിയിട്ട് പാടിപ്പിക്കുന്നത്? അത് അവസരപ്പെട്ട സാർ അതിന്റെ അഴലിന്റെ ആരെങ്കിലും ആ പാട്ട് പാടിപ്പിച്ചതെന്ന് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ടൈം എടുത്ത് പാടിയ പാട്ടാണ് ആക്ച്വലി. അത് ആണല്ലേ, ഓൾമോസ്റ്റ് ഒരു 7-8 മണിക്കൂർ എടുത്ത പാട്ട് പാടാൻ. അതിന്റെ റിസൾട്ട് സത്യം പറഞ്ഞാൽ അത് അതാണ് ആ ഒരു കമ്പോസറിന്റെ ബ്രില്യൻസ്. ഞാൻ ആ നിങ്ങൾ ആ പാട്ട് കേൾക്കുന്നത് A to Z എന്റെ ഔട്ട്പുട്ട് അല്ല, അത് എന്നെ കൊണ്ട് സാറ് പറഞ്ഞ് പാടിച്ചതാണ്. അതിലുള്ള ഓരോ ഫീലും സംഗതിയും എല്ലാം, കാരണം എന്നെ പോലൊരു അമച്ചർ സിംഗറിനെ വെച്ച് അങ്ങനത്തെ ഒരു പാട്ട് സത്യം പറഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഇപ്പോൾ വന്നിട്ട് 10 വർഷമായി. സത്യം അതൊക്കെ ഒരു ദാസാർ പാടേണ്ട പാട്ടാണ് ആക്ച്വലി, കാരണം അത്ര ഹെവിയായ ഒരു പാട്ട്. അപ്പൊ എന്നെ പോലെ ഒരു ഒരു ഫ്രഷ്നർ ഒരു ബിഗിനറിനെ വെച്ച് ആ പാട്ട് എടുത്ത വലിയ റിസ്ക് ആണ് ആക്ച്വലി. അപ്പൊ അത് ഐ തിങ്ക് താങ്ക്സ് ടു ഗോഡ്. നമ്മൾ പാടിയൊരു പാട്ട് സ്ക്രീനിൽ കാണുമ്പോൾ എന്താണ് ഫീൽ? എനിക്കൊന്ന് വിഷ്വലൈസേഷൻ പാട്ട് കുറച്ചും കൂടെ അപ്പ് ചെയ്യാറാണ്. ഇപ്പൊ അഴലിന്റെ ആഴങ്ങളിലാണെങ്കിലും ബാച്ചിലേഴ്സ് പാട്ട് പാട്ടാണെങ്കിലും സത്യം പറഞ്ഞാൽ ഈ അയാളും ഞാനും തമ്മിലുള്ള ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ മൂവിയോട് ഭയങ്കരമായിട്ട് ഇഴുകിച്ചേർന്ന ഒരു പാട്ടാണ്. നമ്മള് പാട്ടിന് വേണ്ടി വെച്ചൊരു സീനല്ല, നമ്മൾ ആ മൂവി കാണുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ കണ്ടുപോകും, അങ്ങനത്തെ ഒരു സീനായിരുന്നു ആക്ച്വലി. ബാച്ചിലേഴ്സ് പാട്ടിൽ പാട്ട് കാണുമ്പോൾ ഭയങ്കര ഗ്രാൻഡാണ്, ഹോളിവുഡ് റേഞ്ചിലാണ് കൈപ്പ് പറഞ്ഞൊരു പാട്ടാണ്. മലയാളത്തിൽ ഇനി ഇപ്പം എനിക്ക് സൂപ്പർ സ്റ്റാറുകളുണ്ട്, അവരുടെ സിനിമകളിൽ പാടണമെന്നോ അങ്ങനെ ഉണ്ട്? ഇപ്പൊ എനിക്കൊന്ന് യൂത്തിന്റെ കുറച്ച് എനിക്ക് പൃഥ്വിരാജ്, ആസിഫ് അലി, അങ്ങനെ ഒരു മമ്മൂട്ടി മോഹൻലാൽ പടത്തിൽ പാടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്, അവസരം കിട്ടി ഉറപ്പായിട്ട് നമ്മൾ പാടും. അതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, അതിനൊക്കെ ഓരോ സമയമുണ്ടെന്ന് പറയത്തില്ല, അതുപോലെയാണ്. ഞാൻ അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കാറില്ല, എനിക്ക് വന്നാൽ പാടും. അങ്ങോട്ട് അപ്രോച്ച് അങ്ങോട്ട് ഞാൻ അങ്ങനെ അപ്രോച്ച് ചെയ്ത് അങ്ങനെ പോയിട്ടില്ല ഇതുവരെ. നിഖിൽ ദുബായിൽ എത്തിയിരിക്കുകയാണല്ലോ, എന്താണ് ദുബായിലെ പരിപാടികൾ? ദുബായിൽ ആക്ച്വലി ഈ വരുന്ന 30th നമ്മുടെ ദീപാവലി ഉത്സവം FOI ഇവൻസും ജനം ടീവും ചേർന്ന് നടത്തുന്ന ഒരു വലിയൊരു മെഗാ ഒരു ദീപാവലി ഷോ ആണ്. അപ്പൊ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത്. ഇപ്പൊ ആക്ച്വലി കൂടെ പാടുന്ന ആൾക്കാരായിരിക്കാണ് കൂടെ പാടുന്നത്? ആക്ച്വലി എല്ലാവർക്കും എന്താ പറയാ, ഒത്തിരി ഐ മീൻ ഇതൊരു മൾട്ടിലിംഗ്വൽ ഷോ ആണ്. തമിഴ് മലയാളം മാത്രമല്ല, തമിഴുണ്ട്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, അപ്പൊ എല്ലാ കൈൻഡ് ഓഫ് ക്രൗഡിനെയും എന്താ പറയാ എൻജോയ് ചെയ്യിക്കുന്ന ഒരു ഷോ ആണ്. അപ്പം കൂടെ വൈഷ്ണവ് ഗിരീഷ് ഉണ്ട്, പിന്നെ ശ്രീഷ എന്ന് പറഞ്ഞ സിംഗറുണ്ട്, പിന്നെ വേറെ ഐ മീൻ ഇന്റർനെറ്റിലെ പാടി രണ്ട് സിംഗേഴ്സ് വേറെ വരുന്നുണ്ട് ആക്ച്വലി. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ 5-piece ബാൻഡ് ഉണ്ട് നമുക്ക്. അപ്പൊ എല്ലാം കൊണ്ടും ഭയങ്കര കളർഫുൾ ആയിരിക്കും. സ്റ്റേജ് ഷോസ് ഈ പാട്ട് പാടുന്നതിനേക്കാൾ ഏതാണ് നല്ലത്? സ്റ്റേജ് ഷോസ് ആണ് ഇഷ്ടം, ഏതോ സിനിമ പാടും, രണ്ടും രണ്ട് ധ്രുവമായിരിക്കും. ചിലപ്പോൾ രണ്ടും 2 different സംഭവമാണ്, കാരണം പടത്തിൽ പാടുക എന്ന് പറഞ്ഞാൽ നമ്മളത് കുറച്ചൊക്കെ ടൈം എടുത്ത് നമ്മളത് പാടണം. എനിക്ക് ഞാൻ കുറച്ചും കൂടെ ഞാൻ രണ്ടും എൻജോയ് ചെയ്യാറുണ്ട്, പക്ഷേ ഇത് കുറച്ചും കൂടെ നമുക്ക് റിലാക്സ് അത് പാടാൻ പറ്റും സ്റ്റേജിൽ പാടുമ്പോഴത്തേക്ക്. കാരണം 1,000 or 2,000 മുമ്പ് ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ക്രൗഡിനെ എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി. അപ്പൊ അത് ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ, റെസ്പോൺസ് ലൈവ് ആയിട്ടാണ് കിട്ടുന്നത്. അതാണ് സീൻ, നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് പാടില്ലെന്ന് ചില ക്രൗഡ് അനങ്ങത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ആക്ച്വലി പാടാനായിട്ട്. ഓക്കെ, എല്ലാവർക്കും എനിക്ക് സ്റ്റേജ് ഷോസിൽ സക്സസ് ആകാൻ പാടാൻ വെച്ചാൽ നന്നായിട്ട് പാട്ട് പാടുന്ന പ്ലേ ബാക്ക് സിംഗേഴ്സിന് സ്റ്റേജ് ഷോസിൽ പാടാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ നിഖിലിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്റെ കാര്യത്തിൽ എനിക്ക് അത്ര വലിയൊരു തോന്നിയിട്ടില്ല ആക്ച്വലി. കാരണം
ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈസി ഇൻ ദ സെൻസ് കാരണം നമ്മുടെ ക്രൗഡിന്റെ പൾസ് അറിഞ്ഞ് ഇപ്പം ക്രൗഡ് ഒരുമാതിരി ഡെഡ് ക്രൗഡ് ആണെങ്കിൽ അവരെ നമ്മൾ എങ്ങനെ എണീപ്പിച്ച് നിർത്തുക എന്നുള്ള ഒരു ടാസ്ക് ആണ്. അതൊരു ടാസ്ക് ആട്ടോ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം ദുബായിൽ വന്നേക്കാം, അപ്പൊ ദുബായിലെ ക്രൗഡ് എങ്ങനെയാണ് ബിഹേവിയിങ്? നിങ്ങൾ പുറത്തുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു ആരാധക ശല്യം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, അത്ര മാത്രം നമ്മൾ മടങ്ങിട്ടൊന്നുമില്ല, ആരാധന ശല്യമൊന്നുമില്ല. ബട്ട് ആൾക്കാരൊക്കെ തിരിച്ചറിയാറുണ്ട്, അത്ര ഭയങ്കരമായിട്ട് ഓവർ ഇതൊന്നുമില്ല, അത്യാവശ്യം വെളിയിൽ പോയി കഴിഞ്ഞാൽ അറിയും, അത്രേ ഉള്ളൂ. നിഖിലിന് ഇവിടുത്തെ പാട്ട് ആസ്വദിക്കുന്ന ആൾക്കാരോ? ഇപ്പൊ ശേഷോസിൽ നാട്ടിൽ എല്ലാവരും രണ്ടിടത്തും ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ശേഷോന്റെ റെസ്പോൺസ് എങ്ങനെയാണ് ആൾക്കാരുടെ? ഇപ്പൊ ഡാൻസ് കളിക്കോ? അതോ എനിക്ക് ഇവിടുത്തെ ക്രൗഡ് കുറച്ചും കൂടെ ഭയങ്കര പവർഫുൾ ക്രൗഡാണ്. ഞാൻ ലാസ്റ്റ് ഇയർ വന്നിരുന്നു ഒരു ഷോയ്ക്ക്, ഒരു മലയാളം ഷോ ആയിരുന്നു. എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു എന്താ പറയാ, വൈകിട്ട് 6 മണിക്ക് ഷോ സ്റ്റാർട്ട് ചെയ്ത് തീർന്നപ്പോഴത്തേക്ക് 11:30, ആ ഒരു 11:30 വരെ ഫുൾ ക്രൗഡ് ഭയങ്കര പമ്പ്ഡപ്പ് ആയിരുന്നു. ആക്ച്വലി അത് കാണുമ്പോഴത്തേക്കും നമ്മൾക്ക് കൂടുതൽ പാടാൻ വേണ്ടി ഒരു ആവേശം വരും നമുക്ക്. ആക്ച്വലി നിഖിലിന്റെ മുന്നോട്ടുള്ള എന്താണ് ഭാവി പരിപാടികൾ? എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ എന്ന് പറഞ്ഞാൽ? മ്യൂസിക്കിൽ, ഐ മീൻ ഞാൻ മ്യൂസിക് കൂടുതൽ പഠിക്കുക, കാരണം മ്യൂസിക് നമുക്ക് എത്ര വേണമെങ്കിൽ പഠിക്കുക, അതിനൊരു അന്തമില്ലല്ലോ. അപ്പം മ്യൂസിക് കൂടുതൽ പഠിക്കുക, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സോങ്സ് ചെയ്യുക, കാരണം ഇനി വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇനി മൂവി സോങ്സ് വെച്ച് മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വലിയ പാടാണ്, കാരണം ഇഷ്ടംപോലെ നന്നായിട്ട് പാടുന്ന ആൾക്കാർ വന്നു, മൂവിയിൽ പാട്ടുകൾ കുറഞ്ഞു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് പാട്ട് ഇൻഡിപെൻഡൻ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നമ്മുടെ ഒരു ഫ്യൂച്ചറിന് ബെറ്റർ. ആക്ച്വലി അപ്പോൾ അതിനുവേണ്ടിയുള്ള പണികൾ തുടങ്ങിക്കഴിഞ്ഞു. മ്യൂസിക് ഡയറക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഐ മീൻ അതിനുവേണ്ടിയുള്ള ഒരു എഫേർട്ട് ഞാൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്, ഇതൊന്നും ആയിട്ടില്ല. ഫിലിം ഇപ്പൊ ഇല്ല, അത്ര മാത്രം ഞാൻ ആയിട്ടില്ല. ഇപ്പം ചെറിയ ചെറിയ പടികൾ, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നു. ആക്ച്വലി എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിരുന്നു മ്യൂസിക് പഠിപ്പിക്കുമെന്ന്. പക്ഷെ എനിക്ക് എന്താ പറയാ, ഫസ്റ്റ് ഓഫ് ഓൾ ഇച്ചിര സമയപരിധി, കാരണം ഞാൻ ഫുൾ ട്രാവലിംഗ് ആണ്. അപ്പം നമ്മളുടെ ഒരു കാര്യം, ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ശരിക്കും കൊടുക്കണം. അപ്പം അത് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ഞാൻ ഇപ്പം അങ്ങനെ ക്ലാസ്സുകൾ ഞാൻ എടുക്കാറില്ല. അങ്ങനെ ഇപ്പം നിഖിലിനോട് ചോദിക്കണം, നിഖിൽ ഇത്രയും പാട്ട് പാടി, നിങ്ങൾ പേഴ്സണലി ഇഷ്ടപ്പെട്ട മലയാളത്തിൽ മ്യൂസിക് ഡയറക്ടർ ആരാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്പോസേഴ്സ് എന്ന് പറഞ്ഞാൽ അവസാബച്ചൻ സാറും വിദ്യാസാർ സാറും ആണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്. അവരുടെ ഫേവറേറ്റ് പാട്ട് ഏതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്? പെട്ടെന്ന് അവസാബച്ചൻ സാറിനാണെങ്കിൽ ഞാൻ എൻ്റെ പാട്ട് തന്നെ പറയും, അത് ഇഷ്ടപ്പെട്ട പാട്ട്. പക്ഷേ എനിക്ക് എപ്പോഴും എൻ്റെ പാട്ട് തന്നെ ഫേവറേറ്റ് ആണ്. പിന്നെ വിദ്യാസാർ സാറിൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പാട്ട് ഇഷ്ടം തന്നെ, മലരെ മൗനമ. പാതി ജീവൻ കൊണ്ട് ദേഹം വാഴ്ന്ന് വന്നതോ, മീതി ജീവൻ ഉന്നെ പാർത്ത പോത് വന്നതോ, ഏതോ സുഖം ഉള്ളൂറുത് ഏനോ മനം തള്ളാടുത്, ഏതോ സുഖം ഉള്ളൂറുത് ഏനോ മനം തള്ളാടുതേ, വിരലുകൾ തൊടവ വിരുന്തൈ പെരവ മാർബോട് കണ്ണുകൾ മൂടവ, മലരേ മൗനമാ മൗനമേ വേദമാ. നിഖിലിപ്പം ഒരു ജഡ്ജാണ്, ആൾക്കാർ ജഡ്ജ് കുട്ടികളെ പാട്ട് പഠിച്ച ജഡ്ജാണ്. അപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾ പാട്ട് പഠിച്ചു വരുന്ന, അവർക്ക് എന്താ ഉപദേശം നൽകാനായിട്ടുള്ളത്? സി, ഞാൻ എൻ്റെ ഒരു ഔട്ട് ഓഫ് മൈ എക്സ്പീരിയൻസ് ആണ്, കാരണം എനിക്ക് ചെറുപ്പം തൊട്ടേ പാട്ടിനോട് ഭയങ്കരമായ ഒരു പാഷനുണ്ട്. പക്ഷേ അതെനിക്ക് എന്ത് എവിടെ പോയി ആരെ എന്ത് കാണണം അല്ലെങ്കിൽ എന്ത് അപ്രോച്ച് വേണം എന്നുള്ളത് എനിക്കറിയാമല്ല. പക്ഷെ ആ ഒരു പാഷനാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും വർഷം ഈ ഫീൽഡ് നിൽക്കാൻ തന്നെ പ്രേരിപ്പിച്ചതായിട്ടില്ല. പിന്നെ എൻ്റെ വീടുകളുടെ സപ്പോർട്ടും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഇപ്പോൾ ബി ഇറ്റ് എനി ആർട്ട്, അതിപ്പം പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും എന്താണെങ്കിലും, ഫസ്റ്റ് നമുക്ക് വേണ്ട നമ്മുടെ ഒരു കഴിവ് വേണം, പിന്നെ അതിനെ എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്യുന്ന നമുക്കൊരു നല്ലൊരു ഫാമിലി വേണം. കാരണം നമ്മൾ എന്തുമാത്രം കഴിവുണ്ടായിട്ടും നമ്മുടെ ഫാമിലിക്ക് ഒരു നല്ല പുഷിൽ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ സത്യം പറഞ്ഞാൽ ഡീമോട്ടിവേറ്റ് ആയി പോകും. അപ്പം അതുകൊണ്ട് നമുക്കൊരു കഴിവ് വേണം, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി വേണം, പിന്നെ ആ ഒരു പാഷൻ എനിക്ക് എന്താ പറയുക അത് അച്ചീവ് ചെയ്യാനുള്ള ആ ഒരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കും. അതാണ് സത്യം. നമ്മൾ ആരെയും പോയി കാണേണ്ട ആവശ്യമില്ല, നമ്മൾ ആരുടെയും കാലം പിടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പാഷൻ, ആ ഒരു വെറി ഉണ്ടല്ലോ, അത് മതി. നിഖിലിപ്പോ ഫാമിലി പറ്റി പറ, നിഖിലിന്റെ ഫാമിലി പറ്റി പറ, ഫാമിലി. എന്റെ വീട്ടില് അച്ഛനമ്മ, എനിക്കൊരു പെങ്ങളുണ്ട്, വൈഫ്, മോള്. മോക്ക് ഇപ്പം 8 വയസ്സായി. അപ്പൊ ഞാനും വൈഫും മോളും ചെന്നൈ സെറ്റിൽഡ് ആണ്. നിഖിലിന്റെ പാട്ടിന് വേണ്ടി ദുബായിലുള്ളവരെല്ലാം വെയിറ്റ് ചെയ്യുകയാണ് ഈ ഞായറാഴ്ചക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിഖിൽ അവരെ തന്നെ ഇൻവൈറ്റ് ചെയ്തോളൂ, തീർച്ചയായിട്ടും പാട്ട് പഠിച്ചു. അപ്പൊ ഈ വരുന്ന 30-ാം തീയതി
നമ്മുടെ എത്തിസലത്ത് ഗ്രൗണ്ട്സിൽ ഒരു ഭയങ്കരമായ ഒരു മെഗാ മ്യൂസിക്കൽ ഷോ നടക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. അപ്പം എല്ലാവരും മറക്കാതെ വരിക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി ഗായകരുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി പാട്ടുകളും വെയിറ്റിംഗ് ആണ്. അപ്പം മറക്കാതെ വരാം. ഓക്കെ. அந்த அரபிக்கடலோரம் ஓர் அழகை கண்டேரே, அந்த கண்ணி தென்றல் அழகளுக்கு கண்கள் கண்டேரே. அம்மா 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 ஜே அம்மா 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 ஏ பள்ளி தாமரையே உன் பாதம் கண்டேரே, உன் பட்டு தாவணி சொறிய சொறிய மீதோ கண்டேனே. அம்மா 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 ஜே அம்மா 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 அம்மா. നിഖിലിന് ആദ്യത്തെക്കാളും വലിയ സൂപ്പർ ഹിറ്റുകൾ ഇനി സംഭവിക്കട്ടെ. പ്രകൃതി ഇഷ്ടപ്പെട്ട സംഗീത സംവിധാനത്തോട് പാടാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.